വാതുവെപ്പ് കേസിൽ അറസ്റ്റിലായ ബോളിവുഡ് നടൻ വിന്ദു ദാരാസിംഗിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈ ക്രൈംബ്രാഞ്ച് മെയ്യപ്പനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി മുംബൈ എയർപോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം മെയ്യപ്പനെ 3 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. And after due deliberation, we have come to the conclusion that there is evidence of his involvement in the offence that we are investigating, and therefore he has been placed under arrest. ബിന്ദു ദാരാസിംഗിനെയും മെയ്യപ്പനെയും ഒരുമിച്ചിരുത്തിയും പോലീസ് ചോദ്യം ചെയ്തു. ഇരുവരും പോലീസിനു മുന്നിൽ വച്ച് പരസ്പരം കുറ്റമാരോപിച്ചെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. കുറ്റം ചെയ്തതായും എന്നാൽ ബിന്ദു ദാരാസിംഗാണ് തന്നെ ഇതിൽ കുടുക്കിയതെന്നുമാണ് മെയ്യപ്പൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മെയ്യപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ തന്നെ മെയ്യപ്പനുമായി ചെന്നൈ സൂപ്പർ കിങ്സിന് യാതൊരു ബന്ധമില്ലെന്നും ടീമിന്റെ ഓണററി മെമ്പർ മാത്രമാണ് മെയ്യപ്പനെന്നും പറഞ്ഞ് തടിയൂരാൻ ടീം മാനേജ്മെന്റ് ശ്രമിച്ചിരുന്നു. എന്നാൽ മെയ്യപ്പന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ താൻ ടീമിന്റെ പ്രിൻസിപ്പളാണെന്നാണ് പറയുന്നത്. മെയ്യപ്പൻ അറസ്റ്റിലായതോടെ BCCI പ്രസിഡന്റ് എൻ ശ്രീനിവാസൻ രാജിവച്ചേക്കുമെന്ന് സൂചനയുണ്ട്. BJPയും NCPയും ശ്രീനിവാസന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീനിവാസന്റെ മരുമകനാണ് മെയ്യപ്പൻ. മെയ്യപ്പന് ഒത്തുകളിക്കാരുമായി ബന്ധമുണ്ടെന്ന് ശ്രീനിവാസന്റെ മകൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. മെയ്യപ്പൻ അറസ്റ്റിലായതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാവിയും ആശങ്കയിലാണ്. മെയ്യപ്പന്റെ പങ്ക് ഒത്തുകളിയിൽ തെളിഞ്ഞാൽ ടീം IPLൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.